അവിടെ ഇഷ്ടായിട്ട് അവിടെ ഞാൻ മഴ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇട്ടാ. ഇഷ്ടയാ നീ കയ്യൊക്കെ ഇട്ടുണ്ടല്ലോ കഴിഞ്ഞിട്ടാ. അതുപോലെ ഒരുപാട് നാളൊക്കെ ഇടവേള ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ഇടുന്നത് കേട്ടാ. 10-45 ദിവസമായില്ലേ അല്ലേ? യെസ്, ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട് പറയാനായിട്ട്. ഏറ്റവും വലിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അവള് വലിയ കുട്ടിയായിട്ട്. അതെ, അവളുടെ എന്താണ്, എന്താ കൊടയാണോ? കൊടയാ? അപ്പോൾ വലിയ കുട്ടിയായി. അപ്പോൾ സംസാരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അവള് നമ്മൾ പറയണൊക്കെ മനസ്സിലാവും. എനിക്ക് പിടിച്ച് നടക്കും. കഴിയില്ലേ? പല്ലി വന്നോ? പല്ലി അനുസരിച്ച് പല്ലി പല്ലി അനുസരിച്ച് പല്ലി പല്ലി കാണിക്ക് പല്ലി കാണിക്ക് പല്ലി വന്നിട്ടോ. ചെറിയ 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 പല്ലി, ചെറിയൊരു മുട്ടുപല്ല്, എന്താ പറയാ, കിരിപ്പല്ല്, കിരിപ്പല്ലി വന്നു. പിന്നെ നല്ല കുറുമ്പത്തി അതിൻ്റെ അവള്, അതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ്. നല്ല കുറുമ്പ കളിച്ച സ്പൈഡർമാൻ കളിച്ചേ. എന്താണ് തൊപ്പിടാൻ പഠിച്ചിട്ടോ? നമ്മൾ പറയാൻ മറന്നില്ല, കൈയൊക്കെ കൊട്ടും, തൊപ്പിയൊക്കെ ഇടാൻ മറന്നു പഠിച്ചു. എനിക്കിന്ന് എല്ലാവർക്കും എനിക്കിന്ന് കാണിച്ചു കൊടുത്തേ. ഓ തൊപ്പിട്, തൊപ്പിട്, ഏ വേണ്ട, തൊപ്പിട്ടോടെ, തൊപ്പിട്ടോടെ, കരയും 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 കരയും. നീ എന്തിനാണ് തൊപ്പിടുത്തേ? ആ കുട്ടിയുടെ തൊപ്പിടുത്തില്ല, നീ ചീത്ത പറഞ്ഞാണ് കേട്ടോ ആളെ. ആ അവന് എന്ത് എന്തുണ്ടോ അവന്? കൈ വിട്ട്, കൈ വിട്, കുട്ടികൾ കൈ കിട്ടുന്ന കേട്ടെ, കൈ വിട്, കൈ വിട്, മാറിക്കോ മാറിക്കോ. ആ നടക്ക്, അവള് മടിച്ചേനെ, അവൾക്ക് മുട്ടുപത്തിയാണ് ആവുന്നത്. നിനക്ക് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. കൈയോട്ട്, കൈയോട്ടിക്കാം. എന്താണത്? അതെ, അവളുടെ അട്ടേ കൂടെ മൂത്രം ഒഴിച്ചു. നമ്മളതേ ഔസറൊക്കെ മാറ്റി കൊടുത്തു. ആ മാറ്റിക്കോ, ഡ്രസ്സ് മാറണേ, ഡ്രസ്സ് മാറാം. ഒരു കൺമശിക്കുന്നൊക്കെ പരന്നല്ലോ. എന്താ നീ കാണിക്കണേ? എൻ്റെ പൊന്നു ഉമ്മ കണ്ടാതെ ഹൃദയം പൊട്ടി മരിക്കും. കൺമശി പറഞ്ഞു, ഉറക്കത്തിൽ കഷ്ടപ്പെട്ടിരുന്നാണ്. ബാ ഡ്രസ്സ് മാറാൻ പോവാ, വായോ വായോ. ഹേ ഉമ്മി, കഴിഞ്ഞില്ലേ? ഭയങ്കരമൊക്കെ പറഞ്ഞോ. യെസ്, എവിടെ ആപ്പിൾ? എവിടെയോ ഡ്രസ്സ് മാറണം ആപ്പിളിന് കേട്ടോ. അപ്പോ ഒരുപാട് നാളെയല്ലേ നമ്മള് കണ്ടിട്ട്, ഒന്നര മാസമായില്ലേ. യെസ്, അപ്പൊ ആപ്പിളിന്റെ ഡ്രസ് ഇവിടെ റെഡിയാണ്. ചുപ്പർ ഡ്രസ് ഇഷ്ടയാ ആപ്പിൾ? ഡ്രസ് ഇഷ്ടയാ? ഇഷ്ടയാ? ആ ഇട്ടോട്ടാ. അപ്പതേ അവൾ ഡ്രസ്സൊക്കെ മാറി അവൾ ചെന്തിരി കണ്ടിട്ടാ. ഏ ചിരിച്ചേ, ഹായ്. ഒരു വിധത്തിലാണ് പിടിച്ചിരുത്തിയേക്കണേട്ടാ. അപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ അപ്ഡേറ്റ്സ് പറയാം. കോവിഡ് പോസിറ്റീവ് ആയിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ. അവളും കൊച്ചിനും ഉണ്ടായിരുന്നില്ല, അവൾ അവളുടെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് അവർക്ക് പോസിറ്റീവ് ആയില്ല. ഇവിടെ ബാക്കി 7 പേരും കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഞാനാണ് കൊണ്ടുകൊടുത്തത് എല്ലാവർക്കും. ഞാൻ ജസ്റ്റ് ചെറിയൊരു ട്രിപ്പ് പോയിരുന്നു, ഡൽഹി ജമ്മു കാശ്മീരേക്കാണ്. മണാലിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ അതുകൊണ്ട് ട്രിപ്പ് മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ട്രിപ്പിൻ്റെ ഇടെല്ലാം തോന്നുന്നു എനിക്ക് പോസിറ്റീവായി. ഞാൻ തിരിച്ചു വന്ന് ഒരു ആഴ്ച ക്വാറൻറ്റൈനൊക്കെ ഇരുന്നിരുന്നു. 9-ാം തീയതി തിരിച്ചു വന്നത്, April 9 തിരിച്ചു വന്നത്. ഒരാഴ്ച ക്വാറൻറ്റൈൻ ഇരുന്നു, ടെസ്റ്റ് ചെയ്തപ്പോഴാണ്, ശേഷം ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പോസിറ്റീവായത്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് അവിടെ നിന്ന് കുറച്ച് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഈ കാലാവസ്ഥയുടെ ചേഞ്ച് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ തന്നെയാവും, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു നോർമൽ പനിയും ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ടെസ്റ്റ് ചെയ്തപ്പോഴും റെഡി, പക്ഷേ തിരിച്ചു വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി. അപ്പോൾ ഇവർ ഒരാഴ്ച ആ സമയം കൊണ്ട്, ഞാൻ വന്ന സമയത്ത് തന്നെ അവർ പോയിരുന്നു അവരുടെ വീട്ടിൽ പോയിരുന്നു. അവൾ ഓൾറെഡി ഞാൻ ട്രിപ്പിന് ട്രിപ്പിന് പോയപ്പോൾ തന്നെ അവൾ അവളുടെ വീട്ടിൽ പോയിരുന്നു. April 1 തന്നെ പോയിരുന്നു. അതെ, 45 ദിവസം അവൾ അവളുടെ വീട്ടിലായിരുന്നു. സാധാരണ ഗതിയിൽ 1 മാസത്തിൽ 1 ആഴ്ച ആയിരുന്നു ലീവ് അല്ലേ. 6 ആഴ്ച അവളോടെ പോയി നിന്നിട്ടുണ്ട്. 6 ആഴ്ച അവളോടെ പോയി നിന്നിട്ടുണ്ട്. അപ്പൊ 6 ആഴ്ച 6 മാസം ലീവ് ഇല്ലാട്ടാ. ഉറപ്പല്ലേ? ആ അപ്പോൾ അവൾ അവളുടെ വീട്ടിലായതുകൊണ്ട് അവൾക്ക് വന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കാണ് ആദ്യം വന്നത്, ഞാനാണ് കൊണ്ടുവന്നത്. ഞാൻ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, റൂമിൽ തന്നെ ആയിരുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം.
അതെ 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 ഒരു വ്യത്യാസമില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഡോർ തുറന്നിരുന്നുള്ളൂ സ്വന്തമായിട്ട് പാത്രം വെക്കും ഉമ്മ അതിൽ ഭക്ഷണം ഇടും ഞാൻ കഴിക്കും ഞാൻ തന്നെ പാത്രം കഴുകി വെക്കും അതായിരുന്നു റൊട്ടീൻ എന്നിട്ടും കുഞ്ഞുട്ടിക്കും വെല്ലുമ്മയ്ക്കും വന്നു അവർ കുഞ്ഞുട്ടിക്ക് ഫസ്റ്റ് വന്നു വെല്ലുമ്മയ്ക്കും വന്നു അവർ മുകളിലായിരുന്നു ബാക്കിയെല്ലാവരും താഴെയായിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ആദ്യം വന്നില്ല ഇവർക്ക് വന്നു നാല് ഒരു ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആയതിനു ശേഷം ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവർക്ക് വന്നു അതിനുശേഷം ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബാക്കി എല്ലാവർക്കും വന്നു പോസിറ്റീവായി ഞാൻ റൂമിൽ ഇത്രയും ശ്രദ്ധിച്ചിരുന്നിട്ടും ഒട്ടും പുറത്തിറങ്ങിയിരുന്നു ഞാൻ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു ആകെ നല്ല മുഷിപ്പായിരുന്നു ഷൂഫോൺ ആകെ മുഷിപ്പായിരുന്നു എന്നിട്ടും ഡോറൊക്കെ ലോക്ക് ചെയ്തിരുന്നിട്ടും ഇത്രയും ശ്രദ്ധിച്ചിട്ടും ബാക്കി എല്ലാവർക്കും വന്നു കിട്ടാം ഇത് ഒരാൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഞാനിപ്പോൾ ആലോചിച്ചത് ഞാനത് എവിടെയെങ്കിലും ഗവൺമെൻറ് ക്വാറന്റൈൻ കേന്ദ്രത്തിൽ പോയിരുന്നിട്ട് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു എന്നാണ് പക്ഷേ ആ സമയത്ത് നമ്മൾ റൂമിലിരിക്കല്ലേ അങ്ങനെയാണ് നമ്മളോട് ഹെൽത്തിൽ നിന്ന് അങ്ങനെയാണ് പറഞ്ഞത് റൂമിലിരുന്നാൽ മതി എന്നാണ് പറഞ്ഞത് എയർപോർട്ടിൽ നിന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ പോസിറ്റീവായി എല്ലാവരും പോസിറ്റീവായി എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓയ്യോ എന്റെ മൗഷ് എനിക്ക് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് കുറച്ച് പനിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു വേറെ കുഴപ്പമുണ്ടായിരുന്നില്ല തിരിച്ചു വന്നപ്പോൾ നോർമലിനെ ആയിരുന്നു അവള് പപ്പയ്ക്ക് മരുന്നിട്ട് ചേരാൻ കേട്ടാ അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുട്ടാപ്പിക്കും കുഞ്ഞുട്ടിക്കും വെല്ലുമ്മയ്ക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഉപ്പ ഉമ്മ കുട്ടാപ്പി അവർക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു തലവേദന നന്നായിട്ടുണ്ടായിരുന്നു ഒട്ടും ഉറക്കമുണ്ടായിരുന്നില്ല അതിൽ ഉപ്പയ്ക്ക് പിന്നെ ചുമയുണ്ടായിരുന്നു കാര്യമായിട്ട് തന്നെ ചുമയുണ്ടായിരുന്നു പക്ഷേ നമ്മളത് റിക്കവർ ചെയ്തു മഷാല്ല അതാണ് അറിയത്തിൽ നമ്മളെ കാത്തു കുറച്ച് നമ്മളെ കാത്തു എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കാരണം വെല്ലുമ്മയ്ക്ക് 50 വയസ്സുണ്ട് പ്രഷറുണ്ട് അസുഖങ്ങളുണ്ട് മരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും രക്ഷപ്പെട്ടു അല്ലേ പ്രശ്നം കാത്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കോവിഡിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരെ എല്ലാവരും കാണാം പിന്നെ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ രണ്ട് സെലിബ്രേഷൻസ് നമ്മുടെ മിസ്സായി രണ്ട് സെലിബ്രേഷൻസ് നമ്മുടെ മിസ്സായി അപ്പൊ നമ്മുടെ രണ്ട് സെലിബ്രേഷൻസ് നമുക്ക് മിസ്സായി ഒന്ന് വെഡിങ് ആനിവേഴ്സറി ആണ് രണ്ട് പെരുന്നാളാണ് അപ്പൊ നമുക്കൊന്ന് ആപ്പിളിന്റെ ഫസ്റ്റത്തെ പെരുന്നാളാണ് മിസ്സായില്ലേ ആപ്പിൾ മിസ്സായി നമ്മൾ പെരുന്നാളൊക്കെ മിസ്സായെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ് അതുകൊണ്ട് നമ്മള് ആ ഡ്രസ്സൊക്കെ ഇടിച്ച് നിർത്തിയിരിക്കുകയാണ് ഇന്നപ്പോ നമ്മള് പെരുന്നാൾ ആഘോഷിക്കാൻ പോണേ വെഡിങ് ആനിവേഴ്സറി അല്ലെ ഞങ്ങൾക്ക് ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിശ്വസിത്തരൂ കേക്കൊന്നുമില്ല ഈ സമയത്തൊക്കെ കേക്കൊക്കെ ഇങ്ങനെ മേടിക്കണേ അതൊക്കെ നമുക്ക് പിന്നീട് അപ്പോ ആപ്പിളിന്റെ ബർത്ത്ഡേക്ക് നമുക്ക് കേക്ക് അറിയാം 10 മാസമായില്ലേ 10 മാസം കഴിഞ്ഞു ഇനിയിപ്പോ 1.5 മാസം കൂടി ഉള്ളു ബർത്ത്ഡേക്ക് എന്ത് പെട്ടെന്നല്ലേ വളർന്നേ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മള് പ്രസവത്തിന് കൊണ്ടുവരുന്നു അല്ലേ ആ വീഡിയോ ഐ ബട്ടണിൽ നിന്നിട്ട് പോയി കണ്ടോളാം അപ്പോ ഇതൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ നമ്മൾ ചെറുതായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ പോണം എൻ്റെ അടക്കാൻ അവള് അലമ്പായി തുടങ്ങിട്ടോ അപ്പൊ നമുക്ക് പോവാം അപ്പൊ നമുക്കിനി താഴത്തേക്ക് പോവാം എല്ലാവരും കാണാം നമ്മള് ബിരിയാണി ഒക്കെ വെക്കുന്നുണ്ട് അതിന്റെ പണികൾ എന്തായിരുന്നൊക്കെ നോക്കിട്ട് തരാം നോക്കിയ ഡ്രസ് നോക്കിയ ആപ്പിളിന്റെ നോക്കിയേ എങ്ങനെയുണ്ട് ചുന്തിരിണ്ടാ ഓ ഉമ്മയും മോളെ അടിപൊളിയായിരുന്നു നല്ല അസലും മടിച്ചിട്ടുണ്ട് നടക്ക് കാല് പൊക്കി പിടിച്ചേക്ക കാല് പൊക്കല ഒരു മെയിൻ പരിപാടി നല്ല മടിച്ചാണ് നടന്നേ കാല് പൊക്കി മടിച്ചിക്കോത 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 നല്ല അടിപൊളി സ്മെല്ലുമാ ഫുഡ് റെഡി ആണ് കേട്ടോ നമ്മളിനി കഴിക്കാൻ പോണേ മകൻ നല്ല ബുദ്ധിമുട്ടുണ്ടായില്ലേ അതെ തലവേദന എന്തൊക്കെയായിരുന്നു ചുമ പകണുണ്ടായതല്ലേ നല്ല ചുമ ഉണ്ടായിരുന്നു എനിക്ക് ചുമ ഒരു 3 ദിവസം ഉണ്ടായി 2-3 ദിവസം തലവേദന ഉണ്ടായി
ഉറക്കം പിന്നെ ഉറക്കത്തിന് കുറേ ബുദ്ധിമുട്ട് വന്നു കണ്ണൊന്ന് ഡിമ്മായി പിന്നെ ഉള്ള ഊർജം ചോർന്നു പോയി അതെ ഇനി അത് സമയം പിടിക്കുന്നെന്ന് പറയണം സമയം പിടിക്കുന്നു പറയണോ അറിയില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എൻ്റെ അനുഭവം പിന്നെ ഇത് ഒരു വല്ലാത്ത വൈറസ് തന്നെയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കുക കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് മാത്രമേ ഒന്നുള്ളൂ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടും അത് എല്ലാവർക്കും സ്പ്രെഡായി അപ്പോൾ നമ്മൾ എത്ര മാക്സിമം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാസ്ക് വയ്ക്കുക സാനിറ്റൈസർ യൂസ് ചെയ്യുക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വരും പ്രത്യേകിച്ച് വെല്ലുമ്മയ്ക്കൊക്കെ 80 വയസ്സുണ്ട് അപ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ചിരുന്നു ഒരുപാട് നോക്കി നമ്മുടെ ഹെൽത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് സപ്പോർട്ടുകളുണ്ടായിരുന്നു കറക്റ്റായിട്ട് അവർ വിളിച്ചിരുന്നു മെമ്പർ കറക്റ്റായിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ വിശേഷങ്ങളും അപ്ഡേറ്റുകളും പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ കുറച്ച് നാളെ വീഡിയോ ചെയ്തിട്ടല്ലേ ഞങ്ങൾ ബിരിയാണി തന്നിട്ട് കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ബൈ പ്രത്യേക വീട്ടിലാണ്